Hi all, welcome to my YouTube channel. Ellavarkum Ansit Tech YouTube channel like swagatham. Nammude electrical question bank series 19 aanu. Mainly nammude assistant engineer, assistant electrical inspector, adupole pump operator, adupole electrician exams and ellam useful aanu. Okay, previous year ulla questions aanu edukkunnathu. Okay, adupole nammude idine ellathinu nammal coaching kodukkunnundu. Online coaching vendi number la contact cheya. Adupole daily namukku oru live section undu. Previous question paper discussion aanu. Free aayittulla live section aanu. Okay, daily electrical oru question paper nammal daily discuss cheyyunnundu. So adile നമ്മുടെ അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. നമ്മുടെ ക്ലാസ് എല്ലാത്തിനെ കുറിച്ചും ഇപ്പോൾ നാളെ നമുക്ക് നാളെ 9:00 to 10:00, 9 to 10 ആണ് നാളത്തെ ക്ലാസ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, ലൈവ് ആണ്. ലൈവായിട്ട് നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും വരാൻ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കോഡുണ്ട്, റെഫറൽ കോഡ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. സിനു ആൻസി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കോഡ് അടിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നത്. എനിക്ക് കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെല്ലാം നമ്മൾ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫോണിലൂടെ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് അയക്കുക കേട്ടോ ഈ നമ്പറിൽ. അതുപോലെ നമ്മുടെ ടെലഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, EEPSE കോച്ചിങ്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ആവുക. അതിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ്, നമ്മൾ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ഡെയിലി നമ്മളതിൽ ഇൻഫോം ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ അൺ അക്കാഡമിയെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ നോൺ ടെക്നിക്കൽ എക്സാംസിൻ്റെ ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോം കൂടിയാണ്. അത് എല്ലാത്തിനും നമ്മൾ നല്ല ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് കോച്ചിങ് കൊടുക്കുന്നത്. ദൗത്യം എന്ന് പറഞ്ഞ ഒരു 45 ഡേയുടെ ക്രാഷ് കോഴ്സ്, അതുപോലെ ജേതാവ്, ഈ രണ്ട് കോഴ്സും റണ്ണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവരെല്ലാം നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 10% റെഫറൽ കോഡ് സിനിമ ആൻസറിന് ആ ഒരു റെഫറൽ കോഡ് വെച്ച് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% നിങ്ങളുടെ ഫീസിൽ നിന്ന് ആ ഒരു ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 10% നിങ്ങൾക്ക് ഫീസ് ഇളവ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റും ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഫ്രീ മോക്ക് ടെസ്റ്റും നടക്കുന്നുണ്ട്. പിന്നെ പ്ലസ് പ്ലാൻസിന് വേണ്ടി നിങ്ങൾ ഓരോ മാസത്തിന് പ്ലാൻസിനെ കുറിച്ചൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ഓക്കെ, എല്ലാം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ്സസ് എടുക്കുന്നത്. നല്ല ഒരു പ്ലാൻ, ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് ക്ലാസ്സസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ വാല്യൂ ഓഫ് കറണ്ട് അറ്റ് റെസനൻസ് ഇൻ ആൻഡ് സീരീസ് RLC സർക്യൂട്ട് ഈസ് അഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ്. ഓക്കെ, നമ്മുടെ കറണ്ടിൻ്റെ റെസനൻസ് കണ്ടീഷനിൽ സീരീസ് RLC സർക്യൂട്ടിൽ കറണ്ടിനെ എന്താണ് അഫക്റ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? നമുക്കറിയാം അറ്റ് റെസനൻസ് ആണെങ്കിൽ നമുക്കറിയാം XL=XC എന്നറിയാം. എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ? I=V√R²+XL − XC² ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസനൻസ് കണ്ടീഷനിൽ എക്സലും എക്സിയും ഈക്വൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? I=V/R എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. R ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, നമ്മുടെ വാല്യൂ ഓഫ് കറണ്ട് ഒരു റെസനൻസ് ഇൻ സീരീസ് RLC സർക്യൂട്ട് എന്ന് പറയുന്നത് ഈസ് അഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഉള്ളി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എ സിംഗിൾ ഫേസ് മോട്ടർ ഈസ് മെയ്ഡ് സെൽഫ് സ്റ്റാർട്ടിംഗ് ബൈ ദ അഡീഷൻ ഓഫ് A-. നമ്മുടെ സിംഗിൾ ഫേസ് മോട്ടറിനെ നമ്മൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ അഡീഷൻ ഓഫ് എന്താണ്? റണ്ണിംഗ് വൈൻഡിംഗ് ആണോ, സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ആണോ, ഇലക്ട്രിക് സ്റ്റാർട്ടർ ആണോ, ഓട്ടോ ട്രാൻസ്ഫോമർ ആണോ? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓക്കെ, ആൻസർ വരുന്നത് സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ഉപയോഗിച്ചാണ് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇഫ് ഓൾ ദി സ്റ്റേറ്റർ കോയിൽസ് ഓഫ് എ മോട്ടർ ആർ കണക്റ്റഡ് ഫോർ ദി സെയിം മാഗ്നറ്റിക് പൊളാരിറ്റി ദർ വിൽ ബി ഫോംഡ് ആൻ ഈക്വൽ നമ്പർ ഓഫ്. നമ്മുടെ മോട്ടറിൻ്റെ സ്റ്റേറ്റർ കോയിൽസ് എല്ലാം നമ്മൾ സെയിം മാഗ്നറ്റിക് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എവിടെ എന്ത് ഫോം ചെയ്യും? ഈക്വൽ നമ്പർ ഓഫ് കോൺസിക്വൻ്റ് പോൾസ് വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി ഫോം ചെയ്യും. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: ബിഫോർ എ കപ്പാസിറ്റി സ്റ്റാർട്ട് മോട്ടർ ക്യാൻ റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഒരു കപ്പാസിറ്റി സ്റ്റാർട്ട് മോട്ടറിൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ ലൈനിലോട്ട് സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് കണക്ട് ചെയ്തിരിക്കണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ കമ്പൈൻഡ് പവർ ആൻഡ് ലൈറ്റ്നിംഗ് ലോഡ്? കമ്പൈൻഡ് പവർ ആൻഡ് ലൈറ്റ്നിംഗ് ലോഡിൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ്? 3-phase 4-wire AC സിസ്റ്റമാണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: ദ ലോ ദാറ്റ് ഇൻഡ്യൂസസ് EMF ആൻഡ് കറണ്ട് ഓൾവേസ് ഒപ്പോസ് ദ കോസ് വിച്ച് പ്രൊഡ്യൂസസ് ഇറ്റ് ഇസ് ഡിസ്കവേർഡ് ബൈ. ആരാണ് ഈ ഒരു ലോ കണ്ടുപിടിച്ചത്? ഇറ്റ് ഈസ് ലെൻസസ് ലോ ആണ്, ബൈ ലെൻസസ് ലോ ആണ് പറയുന്നത്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് അപ്ലയൻസ് ഡസ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട് അപ്പിയർ ആസ് ആൻ അൺഡിസൈറബിൾ സൈഡ് എഫക്റ്റ്? ഏതൊക്കെ അപ്ലയൻസിലാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട് ഒരു അൺഡിസൈറബിൾ സൈഡ് എഫക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? ഇമേഴ്ഷൻ ഹീറ്ററാണോ, ഇലക്ട്രിക് അയൺ ആണോ, വാക്വം ക്ലീനർ ആണോ, ഇലക്ട്രിക് ഓവൻ ആണോ? ഏതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 7 ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അൺഡിസറബിൾ സൈഡ് എഫക്റ്റ് വാക്വം ക്ലീനർ ആണ്. ബാക്കി ഇമേഴ്ഷൻ ഹീറ്ററും ഇലക്ട്രിക്കൽ അവനും ഓവൻ ഒക്കെ നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. വാക്വം ക്ലീനർ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ: അപ്പോൺ വിച്ച് ഓഫ് ദി ഫാക്ടേഴ്സ് ഡസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഡിപ്പെൻഡ്?
ഏത് ഫാക്ടേഴ്സിലാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഡിപ്പെൻഡ് ആവുന്നതെന്ന്, ഏതിലൊക്കെയാണ്? അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടറും അതുപോലെ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റിലാണ് നമ്മുടെ വോൾട്ടേജ് ഡിപ്പെൻഡ് ആവുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാം. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ പാരലൽ സർക്യൂട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റൻസ്. ഒരു പാരലൽ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻ്റ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണ്, അത് തെളിഞ്ഞ് കാണിച്ചിട്ടില്ല. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ഈ വിച്ച് ഓഫ് ദി ഫോളോയിങ് അപ്ലയൻസ് ദി ഹീറ്റിംഗ് എഫക്റ്റ് ഈസ് യൂസ്ഡ്. ഏതിലാണ് ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോർ ഇലക്ട്രിക് ഫർണേസ്. അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, എ വോൾട്ടേജ് ഓഫ് 100 വോൾട്ട് ഈസ് അപ്ലൈ ടു എ സർക്യൂട്ട് ഓഫ് റെസിസ്റ്റൻസ് 10 ഓം, ദ പവർ ഡിസിപ്പേറ്റഡ് ബൈ ദ റെസിസ്റ്റൻസ് വിൽ ബി. ഓക്കെ, ഇത് ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ 1000 ആണ് വരുന്നത്. വോൾട്ടേജ് വന്നിട്ടുണ്ട്, നമ്മുടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, അങ്ങനെ പവർ കണ്ടുപിടിക്കാമല്ലോ. അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക് അയൺ ഓഫ് റേറ്റിംഗ് 1000 വാട്ട് ആസ് കമ്പയർഡ് ടു 750 വാട്ട് വിൽ ബി. ഓക്കെ, നമ്മുടെ എനർജി റേറ്റിംഗ് ആണ്, എനർജി കൺസ്യൂം ഒരു ഇലക്ട്രിക് അയൺ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ 1000 വാട്ട് ആസ് കമ്പയർഡ് ടു 750 വാട്ട് എന്തായിരിക്കും? ഇറ്റ്സ് ഓൾവേസ് മോർ ആണ്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ 150 വാട്ട് മൂവിംഗ് അയൺ ഓൾട്ടിമീറ്റർ ഓഫ് അക്യുറസി ക്ലാസ് 1.0 റീഡ് 75 വാൾട്ട് വെൻ യൂസ് ഇൻ സെലക്യൂട്ട് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ദ മാക്സിമം പോസിബിൾ പെർസെൻറ്റേജ് എറർ ഇൻ ദ റീഡിംഗ്. ഓക്കെ, ഇപ്പോൾ ഇവർ വന്നിട്ടുള്ള പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒരു ഫോർമുലയുണ്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ. എന്താണ് ഫോർമുല? പെർസെൻറ്റേജ് എറർ ഈക്വൾ ടു ഫുൾ സ്കെയിൽ റീഡിംഗ്, എത്രയാണോ ആ അതിൻ്റെ ഫുൾ സ്കെയിൽ റീഡിംഗ് ഡിവൈഡഡ് ബൈ മെഷേർഡ് റീഡിംഗ്. ഫുൾ സ്കെയിൽ റീഡിംഗ് ഡിവൈഡ് ബൈ മെഷേർഡ് റീഡിംഗ് ഇൻ ടു ഫുൾ സ്കെയിൽ എറർ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കാം, പെർസെൻറ്റേജ് എറർ ഈക്വൾ ടു ഫുൾ സ്കെയിൽ റീഡിംഗ് ഡിവൈഡ് ബൈ മെഷേർഡ് റീഡിംഗ് ഇൻ ടു ഫുൾ സ്കെയിൽ എറർ. ഇവിടുത്തെ ഫുൾ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 150 ഡിവൈഡ് ബൈ 75 ഇൻ്റു ഇവിടുത്തെ എറർ എത്രയാണ്? 1 അല്ലേ. ഓക്കെ, ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 13-ാമത്തെ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ ബി കിട്ടും. ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 14-ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംബിയർ ടേൺസ് റിക്വയർ ടു എസ്റ്റാബ്ലിഷ് എ ഗിവൺ വാല്യൂ ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ് വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ റിക്വയർഡ് ഫോർ അയൺ പാർട്ട് ഓഫ് ആൻ മാഗ്നറ്റിക് സർക്യൂട്ട് ബിക്കോസ്. അതായത് നമ്മുടെ ആംബിയർ ടേൺസ്, നമുക്കൊരു ഗിവൺ വാല്യൂ ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആംബിയർ ടേൺസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ റിക്വയർഡ് ഫോർ അയൺ പാർട്ട് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ബിക്കോസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് എയർ ഹാസ് ദ ലോവസ്റ്റ് റിലേറ്റീവ് പെർമിബിലിറ്റി, എയറിന് ലോവസ്റ്റ് റിലേറ്റീവ് പെർമിബിലിറ്റി ആണ്. ഓക്കെ, അടുത്ത 15-ാമത്തെ ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്, ഇപ്പോൾ റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ്, ഇറ്റ് ഇസ് ലൂമൻ. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി ബൈപോളാർ ജെൻഷൻ ട്രാൻസിസ്റ്റർ ദ ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ വിച്ച് വിൽ ഗീവ് ബോത്ത് വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും കിട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ ആണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അടുത്ത 17-ാമത്തെ ക്വസ്റ്റ്യൻ, ലോക്ക്ഡ് റോട്ടർ കറണ്ട് ഓഫ് എ ഷെയ്ഡഡ് പോൾ മോട്ടർ, ഷെയ്ഡഡ് പോൾ മോട്ടറിൻ്റെ ലോക്ക്ഡ് റോട്ടർ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സെവറൽ ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട്. ഫുൾ ലോഡ് കറണ്ടിനെക്കാട്ടിയും സെവറൽ ടൈംസ് ആണ് ലോക്ക്ഡ് റോട്ടർ കറണ്ട് ഓഫ് ഷെയ്ഡഡ് പോൾ മോട്ടർ. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ദ വോൾട്ടേജ് അക്രോസ് ദി 1 kΩ റെസിസ്റ്റർ ഓഫ് ദി നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഗിവൺ ഫിഗർ. ഓക്കെ, ഈ ഫിഗറിൽ നമ്മുടെ വോൾട്ടേജ് എത്രയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മുടെ വോൾട്ടേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ആൻസർ വന്ന് 2 വോൾട്ട് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഓരോ പോയിൻ്റ് വി എ പോയിൻ്റ് എന്നും ഇതൊരു എ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി എ മൈനസ് ഇവിടുത്തെ ഇവിടെ കൂടെ പോകുന്നത് ഡ്രോപ്പ് വി എ ബൈ വൺ 0 അല്ലേ 0, വി എ മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വി എ മൈനസ് ഇവിടുത്തെ 10 വരും ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് 2 വരും പ്ലസ് വി എ പ്ലസ് 2 ഡിവൈഡ് ബൈ ഇവിടുത്തെ 2 വോൾട്ട്. ഇത് 2 വോൾട്ട് ഡിവൈഡ് ബൈ 2 kΩ വരും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, ഈക്വൾ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 4 VA = 8 എന്ന് കിട്ടും. വി എ ഈക്വൾ ടു 2 വോൾട്ട് എന്ന് കിട്ടും. ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ പെയിൻഫുൾ ഷോക്ക് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഷോക്ക് കറണ്ട് അറ്റ് 50 Hz. പെയിൻഫുൾ ഷോക്കിൽ വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ഇലക്ട്രിക് ഷോക്ക് കറണ്ട് അറ്റ് 50 Hz? 50 Hz റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 3 to 5 mA ആണ്. 3 to 5 mA. ദ പർപ്പസ് ഓഫ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഇൻ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രൊഡ്യൂസ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഇൻ കോൺജെൻഷൻ വിത്ത് മെയിൻ വൈൻഡിങ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഇൻ സിംഗിൾ, ഓക്കെ അത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പവർ കൺസിഡർ ബൈ ദ റെസിസ്റ്റർ ഓഫ് 20 Ω കണക്റ്റഡ് അക്രോസ് 100 വോൾട്ട് സോഴ്സ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെയ്ത് നോക്കുക, 500 വോൾട്ട് കിട്ടും, 500 വാട്ട് കിട്ടും. 22-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സബ് അർബൈൻ സർവീസസ് ആസ് കമ്പയർഡ് വിത്ത് അർബൈൻ സർവീസ്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാഷന് വരുന്നതാണ്. സബ് അർബൈൻ സർവീസിൽ അർബൈൻ സർവീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇത് കാസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോഡിലാറ്ററൽ സ്പീഡ് ടൈം കർവ് ഈസ് യൂസ്ഡ് ഫോർ, കോഡിലാറ്ററൽ സ്പീഡ് ടൈം കർവ് യൂസ് ചെയ്യുന്നത് സബ് അർബൻ സർവീസിലാണ്. എ സൈലൻറ്റ് പോൾ സിംഗനസ് മോട്ടർ ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് 1/4 ഫുൾ ലോഡ്.
ഇഫ് ഇറ്റ്സ് ഫീൽഡ് കറണ്ട് ഈ സഡൻലി സ്വിച്ച് ഓഫ് ഇറ്റ് ഔട്ട്. അപ്പോൾ ഒരു സേലിയൻ പോയിന്റ് സിങ്കണസ് മോട്ടർ 1/4 ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുകയാണ്. ഫീൽഡ് കറണ്ട് നമ്മൾ സഡൻലി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കണ്ടിന്യൂ ടു റൺ ആയിട്ട് സിങ്കണസ് സ്പീഡിൽ അത് റൺ ചെയ്യും. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തെവൻസ് തിയറം കനോട്ട് ബി അപ്ലൈ ടു. തെവൻസ് തിയറം നമുക്ക് എന്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല? നോൺ ലീനിയർ സർക്യൂട്ടിൽ തെവൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ മറക്കരുത് നമ്മുടെ നാളത്തെ ലൈവ് ക്ലാസ്, എല്ലാവരും ലൈവ് വരിക. ഓക്കെ, താങ്ക് യു.